ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് ഷർ. നമുക്ക് ഏവർക്കും ഇന്ന് സുപരിചിതമായ മാസ്കിനെ പറ്റി കൂടുതൽ അറിഞ്ഞാലോ? അതിനു മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോയ്ക്കായി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൊറോണയെ നമ്മൾ പരിചയപ്പെട്ടു തുടങ്ങിയ കാലത്തു നിന്ന് വ്യത്യസ്തമായി വിപണിയിൽ ഇന്ന് വിവിധ തരം മാസ്കുകൾ ലഭ്യമാണ്. N95 മാസ്ക്, സർജിക്കൽ മാസ്ക്, എന്തിന് ഡ്രസ്സിന് മാച്ച് തുണി മാസ്കും ഇപ്പോൾ ധാരാളമുണ്ട്. ശാസ്ത്രക്രിയക്കിടയിലും നഴ്സിംഗ് സമയത്തും ആരോഗ്യ വിദഗ്ധർ ധരിക്കാൻ ഉദ്ദേശിച്ചുള്ള മുഖാവരണമാണ് സർജിക്കൽ മാസ്ക്. ശാസ്ത്രക്രിയാ മാസ്ക്, നടപടിക്രമ മാസ്ക്, മെഡിക്കൽ മാസ്ക്, ഫേസ് മാസ്ക് എന്നും ഇവ അറിയപ്പെടുന്നു. രോഗികൾ തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോൾ തെറിക്കുന്ന ദ്രാവകത്തുള്ളികളെ തടയാൻ ഇവ ഉപകരിക്കുന്നു. വായുവിലൂടെ സഞ്ചരിക്കുന്ന ബാക്ടീരിയകളോ വൈറസ് കണികകളോ ശ്വസിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുവാൻ ഇവയ്ക്ക് സാധിക്കില്ല. അതിന് N95 അല്ലെങ്കിൽ FFP പോലുള്ള റെസ്പിറേറ്ററുകൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. വായുവിലൂടെയുള്ള രോഗപകർച്ച നിയന്ത്രിക്കുന്നതിനും വായുമലിനീകരണം മൂലമുണ്ടാകുന്ന പൊടിപടലങ്ങൾ ശ്വസനവായുവിലൂടെ എത്തുന്നത് തടയുന്നതിനും സർജിക്കൽ മാസ്കുകൾ ഉപയോഗിക്കാം. ശാസ്ത്രക്രിയക്കിടയിലും ചില ആരോഗ്യ പരിരക്ഷാ നടപടിക്രമങ്ങൾ ചെയ്യുമ്പോഴും സർജിക്കൽ മാസ്ക് ധരിക്കാൻ നിർദ്ദേശമുണ്ട്. 1897 പാരീസിൽ നടത്തിയ ശാസ്ത്രക്രിയക്കിടെ ഫ്രഞ്ച് സർജൻ പോൾ ബർഗറാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചതെന്ന് രേഖപ്പെടുത്തുന്നു. ആധുനിക ശാസ്ത്രക്രിയ മാസ്കുകൾ കടലാസിൽ നിന്നും മറ്റും നിർമ്മിച്ചവയാണ്. അവ ഓരോ ഉപയോഗത്തിന് ശേഷം ഉപേക്ഷിക്കണം. ഒരു ശാസ്ത്രക്രിയ മാസ്ക് ഒരു റെസ്പിറേറ്റർ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അലർജികൾ തടയുന്നതിനും അപരിചിതരുമായി സംസാരിക്കുന്നത് ഒഴിവാക്കുന്നതിനും അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ മേക്കപ്പ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒഴിവാക്കുന്നതിനുമായി ഇത് ഉപയോഗിക്കാം. ഇത് ഫാഷനായി ഉപയോഗിക്കുന്നവരുമുണ്ട്. ശാസ്ത്രക്രിയ മാസ്കുകളുടെ രൂപകൽപ്പന ഉപയോഗത്തെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണ മാസ്കുകൾ 3 ലെയറുകളാണ്. മിക്ക ശാസ്ത്രക്രിയ മാസ്കുകളിലും മടക്കുകളുണ്ട്. മാസ്കുകൾ സുരക്ഷിതമാക്കാൻ 3 വ്യത്യസ്ത വഴികളുണ്ട്. ഏറ്റവും പ്രചാരമുള്ളത് ഇയർ ലൂപ്പാണ്. അവിടെ ഒരു സ്ട്രിംഗ് പോലുള്ള മെറ്റീരിയൽ മാസ്കിൽ ഘടിപ്പിച്ച് ചെവികൾക്ക് പിന്നിൽ സ്ഥാപിക്കുന്നു. മറ്റൊന്ന് ടയോണാണ്. അത് തലയ്ക്ക് പിന്നിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സ്ട്രാപ്പുകൾ അടങ്ങിയിരിക്കുന്നു. 3. ഹെഡ് ബാൻഡ്. ഇതിന് തലയ്ക്ക് പിന്നിൽ സുരക്ഷിതമാക്കിയിരിക്കുന്ന ഇലാസ്റ്റിക് സ്ട്രാപ്പാണുള്ളത്. നിയോഷ് എയർ ഫിൽട്രേഷൻ റേറ്റിംഗ് പാലിക്കുന്ന ഫിൽറ്ററുള്ള ഒരു കണിക റെസ്പിറേറ്ററാണ് N95 മാസ്ക്. ഇത് വായുവിലൂടെ സഞ്ചരിക്കുന്ന 95% കണികകളെയും ഫിൽറ്റർ ചെയ്യുന്നു. ഇത് ഏറ്റവും സാധാരണമായ കണിക ഫിൽറ്ററിംഗ് മുഖാവരണമാണ്. N99 മാസ്കുകൾ 0.3 മൈക്രോണിന് മുകളിലുള്ള 99% കണികകളെയും N100 മാസ്കുകൾ 100% കണികകളെയും തടഞ്ഞു വയ്ക്കുന്നു. COVID-19 ബാധിച്ചതായി സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്ഥിരീകരിച്ചവരുമായി ഇടപെടുന്ന ആരോഗ്യ പ്രവർത്തകർ N95 മാസ്ക് ധരിക്കണമെന്ന് ശുപാർശ ചെയ്യുന്നു. തുടക്കത്തിൽ ആരോഗ്യ പ്രവർത്തകർ മാത്രം ഉപയോഗിച്ചു പോന്നിരുന്ന N95 മാസ്ക് ഇന്ന് പൊതുജനങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. N95 മാസ്ക് വില കൂടിയതും ലഭ്യത കുറഞ്ഞതുമാണ്. ഗുരുതരമായ രോഗപകർച്ച സാഹചര്യങ്ങളിൽ ലഭ്യത വളരെ പരിമിതമാവുന്ന അടിയന്തരഘട്ടങ്ങളിൽ കർശനമായ ശുചീകരണങ്ങൾക്കും അണുനാശിനീകരണത്തിനും ശേഷം അവ വീണ്ടും ഉപയോഗിക്കാം. N95 റെസ്പിറേറ്ററുകളുടെ വിപുലമായ ഉപയോഗത്തിനും പുനരുപയോഗത്തിനും വ്യക്തമായ മാർഗനിർദ്ദേശമുണ്ട്. വ്യക്തിപരമായ സുഖസൗകര്യത്തിനായി ഇലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബർ സ്ട്രാപ്പുകൾ ഉപയോഗിച്ച് മൂക്കിനും വായയ്ക്കും മീതെ പിടിപ്പിച്ചിരിക്കുന്ന ഒരു പേപ്പർ പാഡാണ് ഡസ്റ്റ് മാസ്ക്. നോൺ ടോക്സിക് പൊടിക്കെതിരായ സംരക്ഷണത്തിനായാണ് ഇവ ഉപയോഗിക്കുന്നത്. വിഷവസ്തുക്കളിൽ നിന്നുള്ള സംരക്ഷണം നൽകാൻ ഇവയ്ക്കാവില്ല. ഡ്രൈവോൾ, ഇഷ്ടിക, മരം, ഫൈബർ ഗ്ലാസ്, സിലിക്ക, സ്വീപ്പിംഗ് നിർമ്മാണത്തിലോ വൃത്തിയാക്കൽ പ്രവർത്തനങ്ങളിലോ നേരിടുന്ന പൊടിപടലങ്ങളുള്ള അന്തരീക്ഷത്തിലും പൂമ്പൊടി തുടങ്ങിയ അലർജനുകളിൽ നിന്നും രക്ഷ നേടാനും പൊടി മാസ്കുകൾ ഉപയോഗിക്കുന്നു. ധൂളിക്കൊടുങ്കാറ്റ്, മണൽക്കാറ്റ് എന്നിവയിൽ നിന്നും സംരക്ഷണം ലഭിക്കാനും ഇത്തരം മാസ്ക് ഉപയോഗിക്കുന്നു. മൂക്കും താടിയും കവർ ചെയ്ത് വേണം മാസ്ക് വയ്ക്കാൻ. മാസ്ക് വെച്ചാൽ പിന്നെ ഒരു കാരണവശാലും അതിൻ്റെ മുൻഭാഗത്ത് കൈകൊണ്ട് തൊടാൻ പാടുള്ളതല്ല. എന്നാൽ മിക്കവരും അത് പാലിക്കുന്നില്ല. കൈകൊണ്ട് തൊട്ടാൽ മാസ്കിൽ പറ്റിയിരിക്കുന്ന രോഗാണുക്കളും മറ്റും കയ്യിൽ പറ്റി അത് മുഖേന രോഗബാധയുണ്ടാവാം. ആയതിനാൽ മാസ്ക് അഴിക്കുമ്പോൾ പോലും കെട്ടിയിട്ടിരിക്കുന്ന വള്ളിയിൽ പിടിച്ചു വേണം അഴിക്കാൻ. പലരും ഇന്ന് തുണികൾ കൊണ്ടുള്ള മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് യാതൊരു രീതിയിലുള്ള പ്രയോജനവും തരുന്നില്ല എന്നതാണ് സത്യം.
തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല കൊണ്ടും മറച്ചു പിടിക്കുന്ന പ്രയോജനം ലഭിച്ചേക്കുമെന്ന് മാത്രം. വൈറസ് ഉള്ളിലേക്ക് കയറുന്ന കാര്യത്തിൽ കാര്യമായ പ്രയോജനമൊന്നും ലഭിക്കുന്നില്ല. മാത്രമല്ല ചിലപ്പോൾ ശ്രവങ്ങൾ പറ്റി പിടിച്ചിരിക്കാനും സാധ്യതയുണ്ട്. അത് അപകടകരമാണ്. മാസ്ക് ഇടയ്ക്ക് താഴ്ത്തി ജനങ്ങളോട് സംസാരിക്കുകയും പിന്നീട് തിരിച്ചു വയ്ക്കുന്നതും ചെയ്യുന്നത് അപകടമാണ്. മാസ്കിൽ കൈകൊണ്ട് തൊടേണ്ടി വന്നാൽ മാസ്ക് ഇറുപ്പ് നിറഞ്ഞതായാൽ അത് മാറ്റി പുതിയത് വെക്കേണ്ടതാണ്. മാസ്ക് ഉപയോഗിക്കുന്നതിന് മുൻപും പിൻപും കൈ നിർദ്ദിഷ്ട രീതിയിൽ ശുചിയാക്കേണ്ടതാണ്. മാസ്ക് നശിപ്പിക്കുന്നത് അണുവിമുക്തമായ രീതിയിൽ തന്നെ വേണം. അലക്ഷ്യമായി ഉപയോഗിച്ചാൽ അത് വീണ്ടും രോഗവ്യാപനത്തിന് കാരണമായേക്കാം. ഓരിയെടുത്ത ശേഷം പുറത്ത് വലിച്ചെറിയരുത്. അടുപ്പുള്ള വേസ്റ്റ് ബിന്നിൽ മാത്രമേ നിക്ഷേപിക്കാവുള്ളൂ. ശരിയായി ഉപയോഗിച്ചാൽ പോലും 6 മണിക്കൂറാണ് മാക്സിമം ഒരു മാസ്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ശരിയായ രീതിയിൽ ഇനി തൊട്ട് മാസ്കുകൾ ഉപയോഗിക്കുക. കൂടാതെ ഈ കുഞ്ഞറിവ് മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.